വയോജന ദിനം ആചരിച്ചു. സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരുനാഗപ്പള്ളി ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരുനാഗപ്പള്ളി ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയാണ് വയോജന ദിനാചരണം സംഘടിപ്പിച്ചത്. NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച ദിനാചരണം ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. നേരത്തെ സൂചിപ്പിച്ച കണക്ക് കൂട്ടുകുടുംബങ്ങളായിരുന്നപ്പോൾ ആ കുടുംബങ്ങളുടെ ഭാഗമാണ് വയോജനങ്ങൾ എന്നുള്ളതിനാൽ അവരെയെല്ലാം ആ കുടുംബങ്ങൾ തന്നെ താങ്ങി നിർത്തിയിരുന്നു എന്നുള്ളതാണ്. അണുകുടുംബങ്ങളായപ്പോഴത്തേക്കും വരുന്നത് സമ്പന്നമായിട്ടുള്ള സാഹചര്യമാണെങ്കിലും അതല്ലെങ്കിലും വ്യത്യസ്ത സാഹചര്യങ്ങളാണെങ്കിലും വയോജനങ്ങളെ പരിഗണിക്കുന്നില്ല എന്നൊരു കാലഘട്ടത്തിലൂടെ നാം കടന്നു വരുന്നത്. മിക്കപ്പോഴും ഈ നമ്മുടെ പ്രത്യേകിച്ചും പത്തനംതിട്ട പോലെയുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ കോട്ടയം പോലുള്ള സ്ഥലങ്ങളിൽ എല്ലാവരും തന്നെ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. UK, അമേരിക്ക, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യാൻ മക്കൾ പോകുമ്പോൾ മിക്ക വീടുകളും ഒന്നോ രണ്ടോ കുട്ടികളെ കാണത്തുള്ളൂ. അവരങ്ങ് പോയി കഴിയുമ്പോൾ, കുടുംബത്തോട് പോയി കഴിയുമ്പോൾ അച്ഛനും അമ്മമാരും ഒറ്റപ്പെട്ടു പോവുകയാണ്. വലിയ വലിയ പുരയിടങ്ങൾ, വലിയ പുരയിടങ്ങൾ 5 ഏക്കർ 10 ഏക്കർ റബ്ബർ തോട്ടങ്ങളായതിനാലോ വലിയ പുരയിടങ്ങളാണ്, നമ്മളെ ഇവിടുത്തെ പോലെയല്ല. അതിന് നടുക്കൊരു വലിയ വീടും, ആ വീട്ടിൽ ഒരമ്മയോ അല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനും കൂടെ അവരെ നോക്കാൻ റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ഓ ഈ പറഞ്ഞ കെയർ ടേക്കേഴ്സ്, ഇവരെ കിട്ടാനും വലിയ ബുദ്ധിമുട്ടാണ്. ഈ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം ഈ അച്ഛനും അമ്മയമാരെയും പിന്നെ 5-star അല്ലെങ്കിൽ 3-star രീതിയിലുള്ള വയോജന കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്ന ഒരു കാഴ്ച കൂടെ കണ്ടുവരും. R. രവീന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു. വിവിധ വിഷയങ്ങളിൽ ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA P. സുനിൽകുമാറും ക്ലാസ് നയിച്ചു. കരുനാഗപ്പള്ളി കാർഷിക ഗ്രാമവികസന ബാങ്ക് വൈസ് പ്രസിഡന്റ് R. രവീന്ദ്രൻപിള്ള മുതിർന്ന വയോജനങ്ങൾ എന്നിവരെ ദിനാചരണത്തിന്റെ ഭാഗമായി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.